ഹായ്, ഇന്ന് പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റായ ഇഡ്ഡലിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് സിമ്പിൾ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്നില് ഒരു ഭാഗം എന്ന അളവിൽ ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം. വൈറ്റ് കളർ മാറി വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകണം. ഇതിപ്പോൾ അളവ് കുറവായതുകൊണ്ട് ഉഴുന്നും അരിയും സെപ്പറേറ്റ് സോക്കിയണില്ല, ഒരുമിച്ച് തന്നെ സോക്കിയാൻ വയ്ക്കുകയാണ്. ഒരല്പം ഉലുവ കൂടെ ചേർക്കാം കേട്ടോ, കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു 4 മണിക്കൂറൊക്കെ സോക്കിയാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. നല്ല വെള്ളത്തിലായിരിക്കണം നമ്മൾ കുതിർക്കാൻ വെക്കേണ്ടത്. അപ്പോൾ ആ വെള്ളം തന്നെ അരയ്ക്കാനും എടുത്താൽ മതി. അരയ്ക്കുമ്പോൾ 1/3 കപ്പ് അളവിൽ ചോറും കൂടെ ചേർക്കാം. ചോറിന് പകരം വെള്ളാവിലോ അല്ലെങ്കിൽ ചവ്വരി കുതിർത്തിട്ടും എടുക്കാം. ഇഡ്ഡലി ആണെങ്കിൽ അധികം വെള്ളം വേണ്ട അരയ്ക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതെങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കണം. തണുപ്പ് കാലമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും. ഇതിപ്പോൾ ഞാൻ കാലത്ത് എടുത്തതാണ്. മാവ് പുളിച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരുപാട് സ്പീഡിൽ മിക്സ് ആക്കാതെ പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഈ മാവിൽ വന്ന എയർ ബബിൾസ് ആണ് നമ്മുടെ ഇഡ്ഡലിനെ സോഫ്റ്റ് ആക്കുന്നത്. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് ഈ മാവ് ഒഴിക്കണം. അപ്പം അതിനു മുമ്പ് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് എടുക്കാം. ഈ തട്ടിലേക്കൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാകുമ്പോൾ തട്ട് ഇതിലേക്ക് വയ്ക്കാം. ഒരു 8-10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ ഇഡ്ഡലി കുക്കായിട്ടുണ്ട്. തട്ട് പുറത്തേക്ക് എടുക്കാം. തട്ട് ഒന്ന് ചൂട് മാറണം. കുറച്ച് തണുത്ത വെള്ളവും തളിച്ചിട്ടുണ്ട്. ചൂട് മാറിയ ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ചൂടോടെ എടുത്താൽ ഒട്ടിപ്പിടിക്കും. ഇഡ്ഡലിയൊക്കെ തട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം എരിവുള്ള 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം മല്ലിയില കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ അല്പം തൈരും ചേർക്കാം കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കാം, ടേസ്റ്റ് കൂടും. ഞാനിതെല്ലാം ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഉഴുന്ന് ചൂടാകുമ്പോൾ അല്പം ഇഞ്ചിയും ഒരു വലിയ അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതും ചേർക്കാം. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ചേർക്കാം. 1/4 ടീസ്പൂണ് പുളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ 1/4 കപ്പ് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. കാശ്മീരി ചില്ലി ഉണക്കമുളക് ഉണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യണ സമയത്ത് അത് ചേർത്താൽ മതി. മുളക് പൊടിയും ഒന്ന് ചൂടായ ശേഷം അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ 2 ചട്നിയും താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ 2 ചട്നി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ ഒരെണ്ണം തിക്കായിട്ടും ഒരെണ്ണം കുറച്ച് വെള്ളം കൂടുതലാക്കിയിട്ടും ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.